നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. ഇതായിരിക്കും നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. എന്നാത്തിനാടോ ഈ ചപ്പും ചവറൊക്കെ ഇങ്ങനെ നുള്ളി പറക്കുന്നേ? ഹേലം കൊച്ച് മാല കൊച്ചിന് എഴുതിയ കത്തില്ലേ, അടങ്ങാനും പറന്ന് ഇവിടെ വന്ന് കിടപ്പുണ്ടോ നോക്കുവായിരുന്നേ. നിത്യവിശുദ്ധയാം കന്യാ. അച്ഛൻ നല്ലോണം പാട്ട് പറയുന്നുണ്ടല്ലോ. പറയുകയല്ല, പാടുക. അതിനെങ്ങനെ ഒരു ട്യൂൺ ഉണ്ടായിരുന്നോ? പരവൂർ ദേവരാജന്റെ സംഗീതമായത്. ദേവരാജൻ മാഷ് മരിച്ചുപോയി. പുള്ളി ഏതായാലും മരിച്ചു പോയത് നന്നായി. ഇത് കേക്കണ്ട ഗതികേടുണ്ടായില്ലല്ലോ. അതിനും ഭേദം മരിച്ചു പോയതാന്ന. വരികളാരുടെയാന്നറിയാവോ? എനിക്കറിയേലേ. രാമവർമ്മ. അതാര്? വയലാർ രാമവർമ്മ. പടത്തിന്റെ പേര് നദി. കിസ് പ്രോഗ്രാമിനും പോയിക്കൂടായിരുന്നു. കിട്ടിയച്ചോ കത്ത്? കിട്ടി. വായിക്കേ എന്റെ ചക്കരെ. അല്ല, ഇന്റെ അത് എഴുതിയിരിക്കുന്ന എന്റെ പൊന്നിന് ആദ്യം തന്നെ 1000 ഉമ്മ. അയ്യേ, ഇതെന്താടോ ഇത്? ഇത് ആരോ ആർക്കോ എഴുതിയ ഒരു പ്രേമലേഖനാണെന്ന് തോന്നുന്നു. അല്ല, ഈ കാലത്ത് ആരെങ്കിലും കത്തെഴുതി പ്രേമിക്കൂ? ഇനി ചിലപ്പോ വല്ലോ പ്രായം ചെന്ന കാമുമാരായിരിക്കും അല്ലേ? ആ ചായ കുടിക്കാം. അല്ല അച്ചോ, ഓടില്ലേ അച്ഛാ? ഒന്നല്ല രണ്ട് ചായ. ചേട്ടോ രണ്ട് ചായ, അതിലൊന്ന് വിത്തൗട്ട്. വിത്തൗട്ട് എനിക്കാണ്. എന്റെ അമ്മോ, വെറുതെ നടന്ന് നുള്ളിപ്പിറക്കി ഇടപാട് തീർന്നതും മിച്ചം കഷ്ടമായി പോയി. എന്നാലും ആ കത്തേ ഏഞ്ചൽ കൊച്ചിന്റെ കൈ കിട്ടിയില്ലല്ലോ എന്നാലോചിക്കുമ്പോഴാണ് വിഷമം. അതങ്ങനെ കിട്ടാൻ പാടില്ലല്ലോ. കിട്ടിയല്ലോ, ആ മുത്തശ്ശി കാരണാ. അല്ലേലേ ഏഞ്ചൽ അത് വായിച്ചേനെ. മാതാവിനുള്ള അടുത്ത കത്തിന്റെ വിലാസവും എഴുതിയനെ. അത് പാടില്ലെന്നാണ് ഞാൻ പറയുന്നത്. പാടണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ല പിന്നെ ബാനാബ്, അത് നടക്കണമെന്നാണ് ഞാൻ പറയുന്നത്. മാതാവിന്റെ തീരുമാനങ്ങളെ വെല്ലുവിളിക്കുകയാണോ വൈലി? വെല്ലുവിളിച്ചൊന്നും അല്ല അച്ചോ, ആരോരുമില്ലാത്ത സ്നേഹം കൊതിച്ച് നടക്കുന്ന കൊച്ചാണ് ഏഞ്ചല്. ഇതല്ലേ വിത്തോട്ട്? ആ മാലാകെ ഒരു നോക്ക് കാണാനെ പ്രാന്ത് പിടിച്ച് നടക്കുകയാണ് ഹെലൻ. അവർ തമ്മിൽ കാണുന്നു, സ്നേഹിക്കുന്നു, സന്തോഷിക്കുന്നു. അങ്ങനെ അവർ ആഘോഷത്തോടെ ജീവിക്കുന്നു. എങ്ങനെയുണ്ട്? സൂപ്പർ. ആ ചായ. കേക്കല്ല കുന്തം തരും നിനക്ക്. നീ അമ്മച്ചോട് പറഞ്ഞു കൊടുത്തില്ലേ? അത് തൊപ്പിയുടെ കാര്യം പറഞ്ഞിട്ടല്ലേ. കേക്കലാ, രണ്ടും കൂടിയുള്ള ഒത്തുകളി ഞാൻ ഇന്ന് അവസാനിപ്പിക്കുന്നുണ്ട്. ആനിമയുടെ കണ്ണ് ശരിയായോ? ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു. അയ്യോ, നീ അങ്ങോട്ട് പറയാത്ത പാടാ. അപ്പൊ തന്നെ മാതാവ് വന്ന എല്ലാം ശരിയാക്കിട്ടങ്ങ് പോവും. മാതാവ് ഞാൻ പറഞ്ഞ കേക്കും. ഞാൻ പ്രാർത്ഥിച്ചോണ്ടാ ആനിമയുടെ കണ്ണ് ശരിയായത്. എന്റെ കണ്ണ് ശരിയായി നിന്നോട് ആരാ പറഞ്ഞത്? അമ്മച്ചിയുടെ കണ്ണിന് ഒട്ടും വയ്യ. ജോലിയെ ആരുമില്ലാത്തോണ്ട് കുഴപ്പമില്ലെന്ന് അഭിനയിക്കുക അമ്മച്ചി. മനുഷ്യൻ ചാവാൻ കിടന്നാലും മാടിനെ പോലെ കിടന്ന് പണിയെടുത്തല്ലേ പറ്റൂ. ഞാൻ സഹായിക്കണോ ആനിയമ്മേ? അതെങ്ങാനും നിന്റെ പപ്പ കണ്ടോണ്ട് വന്ന അങ്ങേർക്ക് സഹിക്കുകയല്ല. പുന്നാര മോളല്ലേ നീ. അതൊന്നും സാരമില്ല, മുറ്റമൊക്കെ ഇവളടിച്ചു വരും. അല്ലേടി ഏഞ്ചലെ? ഞാൻ ചെയ്യാം. എങ്കി വേഗം ചെല്ല്, എല്ലാ മുറിയും നല്ല വൃത്തിയായിട്ട് അടിച്ചു വാരും. ഒരു പൊടി പോലും നിലത്ത് കാണരുത്. ഞാൻ സൂപ്പർ ആക്കാം. ഇന്ന് തൂത്ത് തൂത്ത് ഇവളുടെ നടുകൊടിയല്ലോ അമ്മച്ചി. നമ്മളായിട്ട് പറഞ്ഞു ചെയ്യിപ്പിച്ചല്ലോ, അവളായിട്ട് ഏറ്റെടുത്തതല്ലേ. അനുഭവിക്കട്ടെ. ചായോ? ചായ ഒന്നുമില്ല, പോയി ജോലി തീർക്കടി. നേരെ സന്ധ്യ ആവാറായി.
മനുഷ്യൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. അവള് ദൈവത്തിന്റെ കൊച്ച, അതുകൊണ്ട് അർഹതയില്ലെന്ന് തോന്നിയ പൊതിയെ അവളെ എടുക്കാഞ്ഞത്. ഒരു മണ്ടത്തരം കാണിച്ചു. ആ ഗിഫ്റ്റ് മോൾക്കുള്ളതാ, അതുകൂടി എടുത്തോന്ന് എഴുതേണ്ടതായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് വിട്. എന്തായാലും കത്തെടുത്ത സ്ഥിതിക്ക് മറുപടി എഴുതും, അതില് വിലാസവും കാണും. മറുപടി കത്ത് വരും വരെ ഉറക്കം വരില്ല. അവളെ കിട്ടിയ നമുക്ക് രണ്ടു ദിവസം ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാലോ? എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ മാലാഹക്കുട്ടിയുടെ അച്ഛനും അമ്മയും അതിന് സമ്മതിക്കൂ? നമുക്ക് നോക്കാം. നോക്കാനൊന്നുമില്ല, ഹരിയേട്ട് നോക്കിക്കോ. മാലാഹ കൊച്ചിന്റെ അടുത്ത കത്തില് അവളുടെ വിലാസം കാണും, ഞങ്ങൾ അവളെ കണ്ടുപിടിക്കുകയും ചെയ്യും. നിങ്ങൾ എഴുതി വെച്ച കത്ത് ആ മാലാഹക്കുട്ടിയുടെ കൈ തന്നെയാ കിട്ടിയെന്ന് എന്തോരുറപ്പ്? അല്ലാതെ പിന്നെ എവിടെ പോനാ? ഞങ്ങൾ വെച്ച ഗിഫ്റ്റ് അവിടെ തന്നെ ഇരിപ്പുണ്ട്. കത്ത് മാത്രമല്ല എടുത്തേക്കുന്നത്. കത്ത് വേണമെങ്കിൽ കാറ്റടിച്ച് പറന്നു പോയതായിക്കൂടെ? അങ്ങനെയൊന്നും പറന്നു പോവില്ല. ഇനിയിപ്പോ അവിടെ ഒരു കത്തിരിക്കുന്നത് കണ്ട് വേറെ ആരെങ്കിലും എടുത്തു നോക്കിയതാണെങ്കിലോ? നിങ്ങളുടെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന കത്ത് കണ്ട് അത് വലിച്ചു കീറി കളഞ്ഞു കാണും. മാതാവിന്റെ മുമ്പിലിരിക്കുന്ന കത്ത് അങ്ങനെ ആരും എടുത്ത് നശിപ്പിച്ച് കളയത്തൊന്നുമില്ല. എന്ത് പണിയാ ഹരിയേട്ടെ കാണിച്ചോണ്ടിരിക്കുന്ന? പൊളിച്ച് പൊളിച്ച് ഉള്ളിയെല്ലാം ഇല്ലാതാക്കോ? മിക്കവാറും മാലാഹയ്ക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ അന്വേഷണവും ഇതുപോലെ തന്നെയാവും. അവസാനം ഒന്നും കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥ. എന്തിനാ ഹരിയേട്ട ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നത്? നമ്മളുടെ മോളുടെ ജീവൻ തിരിച്ചെന്ന ആ കൊച്ചിനെ കണ്ടെത്തണമെന്ന് ഹരിയേട്ടന് ഒരു ആഗ്രഹവും ഇല്ലേ? ഉള്ളത് പറയാലോ, എന്റെ മനസ്സ് പറയുന്നത് അങ്ങനെ ഒരു കൊച്ചില്ലെന്നാണ്. ആ കൊച്ചാണ് കത്തെടുത്തെങ്കിൽ ഗിഫ്റ്റും എടുത്തേനെ. ആ ഗിഫ്റ്റിൽ എന്താ അവൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നേ? അതിപ്പോ നീ അറിയണ്ട. ആ ഗിഫ്റ്റ് ഞാൻ പോയി എടുക്കട്ടെ? മിണ്ടാതിരുന്ന് പഠിക്കടി. എന്നോടുള്ള ദേഷ്യം നീ എന്തിനാ കുട്ടിയോട് തീർക്കുന്നേ? വെറുതെ മനുഷ്യൻ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി ഓരോന്ന് പറഞ്ഞോളൂ. അമ്മയ്ക്ക് ദേഷ്യം വന്നു. മോള് പഠിച്ചോ, അല്ലെങ്കിലേ വഴക്ക് കേക്കുവേ. വേഗം വായിച്ചോ വായിച്ചോ വായിച്ചോ. അവള് നന്നായിട്ട് പഠിക്കില്ലേ തികെ? പഠിത്തുന്ന ഒറ്റ ചിന്തയുള്ളൂ. എന്റെ ബുദ്ധിയാ അവൾക്ക്. ബുക്കല്ലേ ഇത്?